ഏത് പ്രൊഫഷനിലും പാരകൾ സർവ്വസാധാരണമാണ്. ആ പാരകൾ സർവ്വസാധാരണമാകുമ്പോൾ തന്നെ ജുഡീഷ്യറിയുമായി ബന്ധപ്പെട്ട് എന്താണ് വസ്തുത? വക്കീലന്മാർ, അഭിഭാഷകന്മാർ പരസ്പരം കേസുകൾ പിടിച്ചെടുക്കാറുണ്ടോ? അങ്ങനെ കേസുകൾ പിടിച്ചെടുക്കുമ്പോൾ അതിൽ ഒരു സദാചാര സംഹിത എഴുതി ചേർത്തുകൊണ്ട് കേസുകൾ പിടിച്ചെടുത്താൽ എന്താണ് സംഭവിക്കുക? ആ സദാചാര സംഹിത ഊട്ടിയുറപ്പിച്ച് അതിനൊരു ഐഡിയലിസ്റ്റിക് പ്ലാറ്റ്ഫോം വന്നുകൊണ്ട് പരസ്പരം പാര പണിയുകയും കേസുകൾ പിടിച്ചെടുക്കുകയും ചെയ്യുന്ന അവസ്ഥ ജുഡീഷ്യറിക്ക്, അഭിഭാഷക വൃത്തിക്ക് എത്രമാത്രം ഗുണം ചെയ്യും? പ്രമുഖ ക്രിമിനൽ അഭിഭാഷകൻ അഡ്വക്കേറ്റ് ബി എ ആളൂർ, ഭാരത് ലൈവിൽ. അഡ്വക്കേറ്റ് ബി എ ആളൂർ, സദാചാരം അത് കേസുപിടുത്തത്തിന് മറയാക്കുകയാണെങ്കിൽ, അതിൻ്റെ ഇരയാണ് താങ്കളെങ്കിൽ ഏതു തരത്തിലാണ് താങ്കൾ പ്രതികരിക്കുക? ജുഡീഷ്യറി അതിൻ്റെ നടപടിക്രമങ്ങൾ വ്യഭിചരിക്കപ്പെടാൻ പാടില്ല. എന്താണ് അനുഭവം? അഡ്വക്കേറ്റ് ബി ആൾ, വളരെ ദുഃഖകരമായ അനുഭവമാണ് ജസ്റ്റിസ് ഹരിലാൽ അവർകളുടെ കോളേജിൽ എനിക്കുണ്ടായത്. ഈ പറയുന്ന പ്രമുഖരായ പല അഭിഭാഷകരും വാക്കുകളിൽ മാത്രം പ്രൊഫഷണൽ എത്തിക്സ് കൊണ്ടു നടക്കണമെന്ന് പറയുകയും ഈ പറയുന്ന തിരിച്ചടിച്ചു പിന്നിൽ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട് എന്ന് ബോധ്യപ്പെട്ടത് ഇന്ന് ബഹുമാനപ്പെട്ട ഡിവിഷൻ ബെഞ്ച് ഉള്ള ഹരിലാൽ ജസ്റ്റിസ് അവർകളുടെ കോടതിയിലാണ്. ഇഷാ മരണ കേസിന്റെ വാദം കേൾക്കാനായിട്ട് ഇന്ന് കേസ് 326 നമ്പറായിട്ട് ബഹുമാനപ്പെട്ട കോടതിയിൽ പരിഗണിച്ചിരുന്നു. ആ കേസിൽ ഞാൻ കോടതിയിൽ അഭിഭാഷകനാണ് എന്ന് പ്രതിഭാഗം അഭിഭാഷകനാണ് എന്ന് പറഞ്ഞപ്പോൾ മറ്റൊരു അഭിഭാഷകൻ എണീറ്റ് നിന്നുകൊണ്ട് ഈ കേസിൽ വക്കാലത്ത് മാറ്റണം എന്ന് പറഞ്ഞൊരു അപേക്ഷയുണ്ടെന്ന് പറഞ്ഞു. എനിക്ക് ആശ്ചര്യം തോന്നി, ആരാണ് അപേക്ഷ നൽകിയത്? ഏതോ ഒരു ബന്ധു എന്ന്. അപ്പോൾ കോടതി ചോദിച്ചു, ഈ കേസിൽ അപേക്ഷ നൽകുന്നത് പ്രതിയല്ലേ എന്ന്. പ്രതിയാണല്ലോ വക്കാലത്ത് ഏറിയ അഡ്വക്കേറ്റിന് കൊടുത്തിരിക്കുന്നത്. ആരാണ് ഏറിയ അഡ്വക്കേറ്റ്? ഐ സ്റ്റാൻഡ് ബിഫോർ ദ ഓണറബിൾ കോർട്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി, ചില അഭിഭാഷകർ ചേർന്നുകൊണ്ട് ഇഷാ മരണ കേസിൽ യഥാർത്ഥ രീതിയിൽ കേസ് നടത്തിയ അഡ്വക്കേറ്റ് ആളൂരിനെ മാറ്റിക്കൊണ്ട് കേസിൽ ഒരു പക്ഷേ കേസ് വിട്ടുപോകാൻ സാധ്യതയുണ്ടെന്നും പ്രതിക്ക് ഒരു അക്കിക്കൽ കിട്ടാൻ സാധ്യതയുണ്ടെന്നും മനസ്സിലാക്കി ഈ കേസിലേക്ക് വലിഞ്ഞു കയറിയിരിക്കുന്നു. ഞാൻ മനസ്സിലാക്കുന്നത്, ഒരു പ്രമുഖ സീനിയർ അഭിഭാഷകന്റെ ജൂനിയർമാരാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ഈ പറയുന്ന പ്രതിയെ ബഹുമാനപ്പെട്ട കോടതിയെയും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ജയിലിൽ ചെന്ന് കാണാൻ ശ്രമിച്ചത്. ഈ കാര്യം എനിക്ക് മുന്നേ മനസ്സിലായിരുന്നു. അപ്പോൾ എന്റെ അസോസിയേറ്റിൽ പെട്ട ഒന്ന് രണ്ട് അഭിഭാഷകരെ ഞാൻ ഈ പ്രതിയുടെ അടുത്തേക്ക് പറഞ്ഞയച്ചു. അപ്പോൾ പ്രതി പറഞ്ഞു, ഒരു അഭിഭാഷകൻ, ഒരു സതീഷ് എന്ന് പറഞ്ഞൊരു അഭിഭാഷകൻ എന്നെ കാണാൻ വന്നിരുന്നു. അദ്ദേഹം ഞാനുമായിട്ട് ജൂനിയറായിട്ട് എന്റെ ഒപ്പം ഈ പറയുന്ന ജിഷാ മരണ കേസിൽ എന്നെ സഹായിച്ചിരുന്ന വ്യക്തിയാണ്. അദ്ദേഹം ഡൽഹിയിലുള്ള സമയത്ത് കണ്ട് പരിചയപ്പെട്ട വ്യക്തിയാണ്. അദ്ദേഹത്തിന് എല്ലാവിധ സഹായ സഹകരണങ്ങളും താമസിക്കാനുള്ള സൗകര്യവും ഈവൻ ചെയ്തു കൊടുത്തിട്ട് അദ്ദേഹം എന്റെ ഒപ്പം എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് എന്നെ ചവിട്ടിത്താഴ്ത്തി ഈ പറയുന്ന കേസിൽ പ്രതിയുടെ വക്കാലത്ത് ലഭിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന പ്രതിയെ കാണാൻ പോയിരുന്നു. യാതൊരു കാരണവശാലും പ്രതി ഈ പറയുന്ന വ്യക്തിയെ കേസ് ഏൽപ്പിക്കുന്നില്ലെന്നും അഡ്വക്കേറ്റ് ആളിനെ മാത്രം കേസ് ഏൽപ്പിക്കണമെന്നും പറയുകയും ഒരു പ്രമുഖ അഭിഭാഷകനായിട്ടുള്ള അതിശാസ്തമംഗലം അവറുകളുടെ ജൂനിയറാണ് ഞാനെന്നും ഞാൻ പല കേസുകളും നടത്തിയിട്ടുണ്ട് എന്നും മറ്റും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് പ്രതിയിൽ നിന്ന് വക്കാലത്ത് കത്തിയെടുക്കാൻ ശ്രമിക്കുന്നു. ഇതാണോ പ്രൊഫഷണൽ എത്തിക്സ് എന്ന് പറയുന്നത്? ജോലി ആളൂരിന് വക്കാലത്ത് തന്നു, അതിനിവിടെ പല അഭിഭാഷകരും വിമർശിച്ചു. ആളൂരിനെ വേണ്ട എന്നും ഗോവിന്ദസ്വാമിയുടെ അഭിഭാഷകനെ വേണ്ട എന്നും പറഞ്ഞ് വിമർശിച്ചു. പക്ഷേ ജോലി അത്തരത്തിൽ യാതൊരു തരത്തിലുമുള്ള ഒരു തരത്തിലുമുള്ള ഇന്റർവ്യൂ ആർക്കും കൊടുത്തിരുന്നില്ല. അങ്ങനെ ഒരു രഹസ്യം പോലും പറഞ്ഞിട്ടില്ല. പോലീസ് ഉണ്ടാക്കിയ കഥയായിരുന്നു അതല്ല. അപ്പോൾ പ്രൊഫഷണൽ എത്തിക്സിന് വെല്ലുവിളിയായി നീങ്ങുന്ന അഭിഭാഷകർ, എനിക്ക് പുച്ഛം തോന്നുന്നു ഇത്രമാത്രം സീനിയർ അഭിഭാഷകരും ഇപ്പോൾ വരുന്ന പുതിയ തലമുറയിലെ ജൂനിയർ അഭിഭാഷകരും താങ്കൾ പറഞ്ഞതുപോലെ വ്യതിചാരികമായിട്ട് ഇതിനെ കാണുന്നു എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് വളരെ വളരെ പ്രൊഫഷണൽ എത്തിക്സിന് എതിരെ നടക്കുന്ന ഒരു സംഗതിയാണ്.